ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. തന്റെ 70-ാം വയസ്സിൽ പ്രായത്തിന്റെ ആവശ്യകതകൾ മറന്ന ഊണും ഉറക്കവും ത്യജിച്ച് ആയിരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നീണ്ട മണിക്കൂറുകൾ. ഉദ്യോഗസ്ഥർ പോലും അമ്പരം നിന്ന ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കി. പതിനായിരക്കണക്കിന് സാധാരണക്കാർ കാത്തു നിൽക്കുന്ന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കണ്ട തങ്ങളുടെ ജീവിതത്തിൽ ഒരു തുള്ളി വെളിച്ചമെത്തിക്കാനാണ്. പ്രായഭേദമന്യേ 100 കണക്കിന് രോഗികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പലരും എത്തിയത് വീൽ ചെയറിൽ. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ വേദി അങ്ങനെ ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകി. ഓരോ ജില്ലയിലും നടത്തിയ ജനസമ്പർക്ക പരിപാടി അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തുകയായിരുന്നു. സജ്ജീകരിച്ച വേദികളിൽ മാത്രം നിറയുന്നതായിരുന്നില്ല ആൾക്കൂട്ടം. റോഡുകളും വഴിയോരങ്ങളും വെയിലും ചൂടും വകവെക്കാതെ ആളുകൾ അപേക്ഷകളുമായി കാത്തുനിന്നത് ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു. അങ്ങനെയാണ് 2013 UNDP യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് പുരസ്കാരം ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത്. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് രാഷ്ട്രീയ ശത്രുക്കൾ തന്നെ പരിഹാസവും വിമർശനവും തൊടുത്തുവിട്ടപ്പോഴും ഉമ്മൻചാണ്ടി പതറിയില്ല. മറുവാക്കുകൾ കേൾക്കാതെ പരാതി പരിഹാരത്തിനായി തുനിഞ്ഞിറങ്ങിയ നേതാവിനെ ആർക്ക് പിന്തിരിപ്പിക്കാനാകും? വില്ലേജ് ഓഫീസർമാർ എടുക്കേണ്ട പണി മുഖ്യമന്ത്രി ചെയ്യുന്നുവെന്ന LDFഉം വിമർശിച്ചു. നീണ്ട ക്യൂ കാത്തിരുന്ന ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്നും വിമർശനങ്ങൾ നീണ്ടു. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവയ്ക്ക് പരിഹാരം കാണാനുമുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ജനസമ്പർക്ക പരിപാടി. പ്രതിപക്ഷം മറുവശത്തിരുന്ന കല്ലെറിഞ്ഞപ്പോഴും തന്നെ കാണാനെത്തിയ ജനങ്ങളെ കണ്ടിട്ടേ വിശ്രമിച്ചുള്ളൂ ഉമ്മൻചാണ്ടി. കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിമത ഭേദമന്യേ പ്രായഭേദമന്യേ ആയിരങ്ങൾ ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ടുകൂടിയായിരുന്നു.